എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം കഴിഞ്ഞു, എന്നിട്ടും എൻ്റെ ഓണവിശേഷം കഴിഞ്ഞിട്ടില്ല. തെമ്പനയിൽ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ഇന്ന് പറയുന്നത് ഓണപ്പൊട്ടനെ കുറിച്ചാണ്. ആരാണ് ഈ ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്? ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക്, അല്ല കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല, വടക്കേ മലബാറിലെ മലയാളികളുടെ പതിവ് തെറ്റാത്ത കാഴ്ചകളിലൊന്നാണ് ഓണസമയത്തുള്ള ഓണപ്പൊട്ടൻ്റെ വരവ്. മഹാബലിയെയാണ് ഓണപ്പൊട്ടനായി കണക്കാക്കുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രാടൻ തിരുവോണം നാളുകളിലാണ് ഓണപ്പൊട്ടൻ്റെ വരവ്. ഓണപ്പൊട്ടൻ എന്ന് മാത്രമല്ല, ഓണേശ്വരനെന്നും ഓണത്തപ്പനെന്നും ഒക്കെ പറയാറുണ്ട്. രാജഭരണകാലത്ത് മലയ വിഭാഗത്തിനാണ് ചിങ്ങമാസത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണപ്പൊട്ടൻ കെട്ടാനുള്ള അവകാശം കൊടുത്തത് എന്നാണ് വിശ്വാസം. ഈ വേഷം കെട്ടുന്നവർ പണ്ടുകാലത്തൊക്കെ വ്രതമെടുത്ത് വളരെയധികം വിശ്വാസത്തോടുകൂടെയാണ് ചെയ്യാറുള്ളത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓണേശ്വരൻ എന്നത് മഹാബലിയെ സങ്കല്പിച്ചായതുകൊണ്ട് ദേവചൈതന്യത്തിൽ വരണമെന്നാണ് പണ്ടത്തെ വിശ്വാസം. ഇവരുടെ വേഷം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചുവപ്പ് കച്ചമുണ്ട്, കിരീടം, ചാമരം, കുരുത്തോല കൊണ്ട് അലങ്കരിച്ച പനയോല കുട, കുടമണി, തൊക്കാമ്പ് എന്നിവയാണ് പ്രധാന വേഷം. ഓരോ വീടുകളിലും എത്തുമ്പോൾ ദക്ഷിണ സ്വീകരിക്കുന്ന തോൽസഞ്ചിക്കാണ് തൊക്കാമ്പ് എന്ന് പറയുന്നത്. പിന്നെ മുൻകൈവള, അതുപോലെ തോൾവള, ഇതൊക്കെ ഉണ്ടാവും. മറ്റു തെയ്യങ്ങളെ പോലെ കാലിൽ ചിലമ്പ് ഉപയോഗിക്കാറില്ല. അതുപോലെ മുഖത്തെഴുത്തിലും മറ്റു തെയ്യങ്ങളെ അപേക്ഷിച്ച് മുഖത്തെഴുത്തിലും വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. മനയോലയും ചായല്യവും നിലവിളക്കെണ്ണയുടെ കരിയും ചേർത്താണ് മുഖത്തെഴുത്തെന്നാണ് കേട്ടിട്ടുള്ളത്. മുൻകാലത്തൊക്കെ ഇവർ അത്തം തുടങ്ങിയാൽ അപ്പോഴേ വേഷവിധാനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമെന്നാണ് കേട്ടിട്ടുള്ളത്. കദളിവാഴയുടെ പോള ചീന്തിയെടുത്ത് ഉണക്കി മഞ്ഞ നിറം ചേർത്ത് നീളൻ മുടിയും താടിയും ഉണ്ടാക്കുമത്രേ. മുരിക്ക് മരത്തിന്റെ തടി ഉപയോഗിച്ചാണ് ആഭരണങ്ങളിൽ പ്രധാനമായ വള നിർമ്മിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. കൈകളിലും കിരീടത്തിലും മറ്റും തെച്ചിപ്പൂ കെട്ടിവെക്കും. മൂക്കിന് തൊട്ടു താഴെയായി വായയ്ക്ക് മുകളിലായിട്ടാണ് താടി വെച്ച് കെട്ടുന്നത്. ഈ വേഷം കെട്ടിയാൽ പിന്നെ അവർ സംസാരിക്കുകയേയില്ല. അതുകൊണ്ടായിരിക്കും ഓണപ്പൊട്ടൻ എന്ന പേര് വരാൻ കാരണം. പിന്നീട് ആംഗ്യ ഭാഷ മാത്രമാണ് ഓണപ്പൊട്ടൻ സംസാരിക്കാത്തതിന്റെ പിന്നിലെ കാരണം. ഇതാണ് പഴമക്കാർ പറയുന്നത്. പണ്ട് മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി എല്ലാ വർഷവും വരണമെന്നുള്ള ആവശ്യം മഹാവിഷ്ണുവിനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത്രേ, ഒന്നും സംസാരിക്കാതെ വേണം പ്രജകളെ വന്ന് കണ്ടിട്ടു പോവാനെന്ന്. വേഷം കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മണി കിലുക്കിക്കൊണ്ടാണ് എപ്പോഴും ഇവർ നടക്കുന്നത്. അങ്ങനെ ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നു. പൂത്തറ കെട്ടി പൂവിട്ട വീടാണെങ്കിൽ ആ പൂത്തറയെ അവർ വലം വയ്ക്കുന്നു. ഈ പൂത്തറയെ വലം വെക്കുന്നത് തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത് നമ്മൾ മഹാവിഷ്ണുവിനെയാണല്ലോ സങ്കല്പിക്കുന്നത്. മഹാബലി സാക്ഷാൽ മഹാവിഷ്ണുവിനെ ചുറ്റുന്നു എന്ന സങ്കല്പത്തിലാണ് പൂത്തറയെ ചുറ്റുന്നത്. പൂത്തറയിൽ നിന്നും ഒരു തുമ്പപ്പൂ എടുത്ത് തലയിലും വെക്കും. മണികിലുക്കത്തിന്റെ ഒച്ച കേട്ടിട്ടാണ് വീട്ടുകാർ ഓണത്തപ്പന്റെ വരവറിയുന്നത്. ബാല്യത്തിലെ മറക്കാൻ പറ്റാത്ത ഓർമ്മയാണിതൊക്കെ. ഈ മണികിലുക്കം കേൾക്കുമ്പോഴാണ് നമ്മൾ ഓണപ്പൊട്ടം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാറുള്ളത്. വീടിന്റെ ഉമ്മറത്ത് വാഴയില, അതായത് നാക്കില മുറിച്ചു വെച്ച് അതിൽ നാഴിയിൽ അരി നിറച്ച് കിണ്ടിയിൽ വെള്ളവും ഒരു നിലവിളക്കും കത്തിച്ച് വെക്കും. ഓണത്തപ്പന്റെ കയ്യിലുള്ള തെച്ചിപ്പൂവെടുത്ത് അതും അരിമണിയും കൂടെ ചേർത്ത് വീട്ടുകാർക്ക് തലയിലേക്കിട്ട് അനുഗ്രഹം കൊടുക്കുന്നു. ഓരോ വീടുകളിൽ നിന്ന് ദക്ഷിണയും കൊടുക്കുന്നു. പൈസ, ധാന്യങ്ങൾ, ചിലർ അതുപോലെ കോടി വസ്ത്രങ്ങൾ, ഇങ്ങനെയെല്ലാം ദക്ഷിണയായി കൊടുക്കും. അങ്ങനെ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കായിട്ട് മിണ്ടാതെയും ഉരിയാടാതെയും ഒരിടത്തു നിൽക്കാതെയും നടന്നും ഓടിയും കൊണ്ട് ഓണപ്പൊട്ടൻ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും ഓണപ്പൊട്ടൻ കെട്ടിയാടി പരിപാലിക്കുന്നവർക്ക് എന്നും ഇതുപോലെ വരും കാലവും അതിൻ്റെ തനിമ നിലനിർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.